ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ ആനച്ചാലിന് നേരെ ആ ഒരു ഇടുക്കി റൂട്ട് മുതുവാൻകുടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്നിട്ട് അവിടെ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് മാറിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് മിസ്റ്റി ലേക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഭയങ്കര ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു അഞ്ച് എത്ര കോട്ടേജ് ഉണ്ട് മൊത്തം? മൊത്തം ഇവിടെ ഏഴ് കോട്ടേജ്. നമുക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8 കോട്ടേജ് ഉണ്ട്. 7, 8 കോട്ടേജാണ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ നമ്മൾ ഇന്ന് താമസിക്കാനായിട്ട് പോകുന്നത് ഇവിടെയാണ്, മിസ്റ്റിലേക്ക് എന്ന് പറഞ്ഞിട്ട്. അത്യാവശ്യം നല്ല ഒരു അടിപൊളി റിസോർട്ടാണ്, നല്ലൊരു പ്രൈവസിയുള്ള, നല്ല എന്താ പറയുക, എല്ലാം പ്രൈവറ്റ് പ്രൈവറ്റ് കോട്ടേജസാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുത്തെ കാഴ്ചകളാണ് കാണാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടുത്തെ ഹോട്ടലിലെ ഈ ഒരു റിസോർട്ടിലെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വീട്ടിലൂടെ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം പോയി ചെക്ക് ഇൻ ചെയ്യാം. അപ്പോൾ ആദ്യമേ നമുക്കിപ്പം നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ ഒന്ന് സാനിറ്റൈസ് ചെയ്യണം. അതിപ്പം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടിട്ട് ഏത് ഹോട്ടലിൽ ചെന്നാലും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. അപ്പോൾ അത് സാനിറ്റൈസ് ചെയ്തിട്ട് വേണം നമുക്ക് അകത്തേക്ക് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമ്മുടെ ബാഗ് സാനിറ്റൈസ് ചെയ്യട്ടെ. നമുക്ക് ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഇവിടെ ഇത് റിസപ്ഷൻ അല്ലേ? റിസപ്ഷൻ നമുക്ക് കുറച്ച് ചെക്ക് ഇൻ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അസ്സലാമു അലൈക്കും, സാനിറ്റൈസ് ചെയ്തിട്ടുള്ള പ്ലാവ് അത് മതി. നമ്മൾ ഇതാണ് ഇന്ന് നമ്മൾ താമസിക്കുന്ന ആ ഒരു റൂം. നമ്മൾ നേരെ കയറി വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ചെറിയൊരു ലിവിങ് ഏരിയ വരുന്നുണ്ട്. ഇത് ഇവിടുത്തെ സ്യൂട്ട് കാറ്റഗറിയിലുള്ള റൂം ആട്ടോ. നമുക്കപ്പം ഇതൊരു ലിവിങ് ഏരിയ, ഇതാണ് ആ ഒരു മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. ഓ, സംഭവം കൊള്ളാം കേട്ടോ, അടിപൊളി റൂമാണ്. ഒരുപാട് വലിപ്പമൊന്നുമില്ല, പക്ഷേ എന്നാലും സംഭവം അടിപൊളിയാണ്. ഇവിടെ നമുക്കൊരു ടി വി ഉണ്ട്, ഒരു ചെറിയൊരു ടേബിള്, അവിടെ ഒരു വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ബാക്കി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു അലമാര സെറ്റപ്പ്. ഇനിയിപ്പം ഇതിൻ്റെ ഒരു ബാൽക്കണിയും കൂടെ കാണിച്ചു തരാം. ബാൽക്കണി വ്യൂ വരുന്നത് ഒരു പക്ക ഒരു വാലി വ്യൂ ആണ്. അപ്പം നമുക്ക് ആ ബാൽക്കണി കൂടെ നോക്കാം. ഇതാണ് ഇവിടുത്തെ ആ ഒരു ബാൽക്കണി വരുന്നത്. ഞങ്ങളിപ്പോൾ ബാൽക്കണി ചോദിച്ചെടുത്താണ് ഈ ഒരു സ്യൂട്ട് റൂം. സംഭവം കിട്ടില്ലെന്നൊരു വാലി വ്യൂ ആണ്. ഇവിടെ നിന്ന് നമുക്കൊരു ചെറിയൊരു സൺറൈസ് ഒക്കെ കിട്ടും. നമുക്കിവിടെ അത്യാവശ്യം നല്ല തണുപ്പായിട്ടുണ്ട്, നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ്. നമുക്ക് നേരെ പോയി ഇപ്പം ഡിന്നർ കഴിക്കാം. സമയം ഒരു 8:30 ആയി. അപ്പം ഇവിടെ നമുക്കിപ്പം എന്താ പറയുക, 10 മണിയോടെ നമുക്ക് ഡിന്നർ ഇവിടെ കഴിക്കാൻ വേണ്ടി സാധിക്കുക. 10 മണി കഴിയുമ്പോഴത്തേക്കും അവിടെ കിച്ചൺ ക്ലോസ് ചെയ്യും, അവിടെ നമ്മുടെ റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്യും. അപ്പം ഒരുപാട് സമയം കളയണ്ട, നമുക്ക് നേരെ പോയി ഡിന്നർ കഴിക്കാം. ഇതിപ്പോൾ നമുക്ക് ഇവിടെ ഹണിമൂൺ കപ്പിൾസ് വരുമ്പോഴത്തേക്ക് അവർക്ക് ആ ഒരു കാൻഡിൽ നൈറ്റ് ഡിന്നർ അവരെ അറേഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നിവിടെ ഒരു ഹണിമൂൺ കപ്പിൾസ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പം ഇവിടെ ഈ ഒരു കാൻഡിൽ നൈറ്റ് ഡിന്നർ ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്നതാണ്. നമ്മുടെ ഈ ഒരു ടെറസിലായിട്ട് വരും. ആ സംഭവം കൊള്ളാം, നല്ല തണുപ്പാണ് ഇവിടെ, നല്ല തണുപ്പായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഡിന്നർ ഇവിടെ, ഇത് നമ്മളിപ്പോൾ ഇരിക്കുന്ന ഇവിടുത്തെ ഒരു റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിച്ച അതേപോലെ തന്നെ മലബാർ ചിക്കൻ, മലബാർ ഫിഷ് കറി അല്ലേ, മലബാർ ഫിഷ് കറി പിന്നെ ഒരു ചിക്കൻ ചെട്ടിനാട് ചിക്കൻ, അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സംഭവം അല്ലേ. അപ്പോൾ ചിക്കൻ അതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം, ഇനിയിപ്പോൾ അത് വരട്ടെ. എന്തായാലും അത്യാവശ്യം കുറച്ച് ടൈം എടുക്കും, എല്ലാം ലൈവായിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഇവിടുത്തെ കുറച്ച് നൈറ്റ് വിഷ്വൽസൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാം. Thank you.
ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടറായിട്ടൊരു സൂപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിക്കൻ സ്വീറ്റ് കോൺ സൂപ്പ്. അപ്പം അതെന്തായാലും ഇനിയിപ്പം കഴിക്കാം. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള നമ്മുടെ ഡിന്നർ വന്നിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്തതിന് ചപ്പാത്തി, ഇത് ചെട്ടിനാട് ചിക്കൻ കറി, ഇത് ഫിഷ്, എന്തോ മലബാർ ഫിഷ് അല്ലേ, മലബാർ ഫിഷ് കറി. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ട് പിടി പിടിക്കാം. ഇവിടെ നമ്മുടെ സ്റ്റാർട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ചിക്കൻ 65 വന്നിട്ടുണ്ട്. അഫ്സലെ ചാടി താഴെ പോകരുത് കേട്ടോ, ആവശ്യമില്ലാത്ത പണി കാണിച്ചിട്ട്. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും നമുക്കിപ്പം കഴിക്കട്ടെ. ചപ്പാത്തി അടിപൊളിയല്ലോ. ചപ്പാത്തി നമ്മുടെ ഒരു കുബൂസ് പോലിരിക്കുന്നു, അതേപോലെ അത്ര സോഫ്റ്റായിട്ടിരിക്കുന്ന ചപ്പാത്തി സംഭവം കൂടാ. ചെട്ടിനാട് ചിക്കൻ കറിയും അടിപൊളി. ഇനിയിപ്പോൾ എന്തായാലും കഴിക്കട്ടെ. ഫിഷ്, മലബാർ ഫിഷ് കറി ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ട് വേണം പിടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ച് തിരിച്ച് നമ്മൾ റൂമിലെത്തി. ഇനി പ്രത്യേകിച്ച് പറയാത്തൊക്കെ പരിപാടികളൊന്നും ഇല്ല, കിടന്നുറങ്ങണം. ക്യാമ്പ് ഫയർ ഇന്ന് ഇവിടെ ഗസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഗസ്റ്റ് കുറച്ച് കൂടുതലൊക്കെ, അതുപോലെ നമുക്ക് മാത്രമായിട്ട് വേണ്ടിയിട്ട് അവിടെ അവരെ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ ക്യാമ്പ് ഫയർ വേണ്ടെന്ന് പറഞ്ഞു. ഒന്നോ രണ്ടോ ഗസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നുള്ളൂ. അപ്പം റിക്വയർമെൻ്റ് അനുസരിച്ചിട്ടാണ് അവർ ക്യാമ്പ് ഫയർ ഒക്കെ നമുക്കിവിടെ അറേഞ്ച് ചെയ്ത് തരുന്നത്. അപ്പം എന്താ പറയുക, അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പം ഇന്നി പ്രത്യേകിച്ച് പറയാത്തൊക്കെ പരിപാടികളൊന്നും ഇല്ല, കിടന്നുറങ്ങട്ടെ. ഇനി നാളെ രാവിലെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. അപ്പം ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ എഴുന്നേറ്റപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായി പോയി. അപ്പം പെട്ടെന്ന് ഓടിപ്പടഞ്ഞ് പെട്ടെന്ന് ഫ്രഷ് ആയി നമ്മൾ ഈ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നമുക്കിവിടെ റെസ്റ്റോറൻറ്റ് 10 മണി വരെ ഉള്ളൂ. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ആദ്യം പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളോടെ നമുക്ക് കാണാനുണ്ട്. ബാക്കി ആ ഒരു ഹണിമൂൺ കോട്ടേജസും അതേപോലെ മറ്റു കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അതൊക്കെ നമുക്ക് എന്തായാലും കാണാം. അപ്പോൾ സമയം 10 മണിയായി, ബ്രേക്ക്ഫാസ്റ്റ് തരുവോടാ. ഇവിടെ നമുക്ക് ഒരു ചെറിയ രണ്ട് ഊഞ്ഞാലൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരു ഷട്ടിൽ കോട്ടുണ്ട്, അവിടെ തന്നെയാണ് അവർ ക്യാമ്പ് ഫയർ ഒക്കെ അറേഞ്ച് ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് ഡീറ്റെയിലായിട്ട് കാണാം. അപ്പോൾ ആദ്യമേ ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഇപ്പം ഈ ഒരു കോവിഡിൻ്റെ ഇതൊക്കെ നിൽക്കുന്നത് കൊണ്ടിട്ട് തന്നെ ഗസ്റ്റ് ഭയങ്കര കുറവാണ്. അപ്പം ഗസ്റ്റ് കുറവായത് കൊണ്ടിട്ടാണ് നമുക്കിപ്പോൾ ഇവിടെ ബൊഫേ ഇല്ലാത്തത്. എല്ലാം തന്നെ നമുക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ബൊഫേ ആണ് വരുന്നത്. അപ്പം ഇപ്പം എന്തോ അലാക്കട്ട, അതായത് നമ്മൾ ഓർഡർ ചെയ്യുന്നതനുസരിച്ചിട്ട് അവർ ഡിഷസ് ഉണ്ടാക്കി തരും. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് പ്ലെയിൻ ദോശയായിരുന്നു. അപ്പോൾ പ്ലെയിൻ ദോശ വന്നിട്ടുണ്ട്, പ്ലെയിൻ ദോശ സാമ്പാർ ചട്നി. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും കഴിക്കട്ടെ. നല്ല നീളം ഉറപ്പില്ല ദോശയാണ്, ഇതെങ്ങനെ മാക്കിയൊക്കെ വെച്ചിട്ടൊക്കെ വേണം കഴിക്കാം. അപ്പോൾ ഇനിയിപ്പം ഒരുപാട് പോസ്റ്റർ ആവുന്നില്ല, നമ്മൾ കഴിക്കട്ടെ. കഴിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് ഇറങ്ങേണ്ടതുണ്ട്. നമ്മൾ തിരിച്ച് മറയൂരാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ തിരിച്ച് ആലപ്പുഴയ്ക്ക് പോകുന്നത് നമ്മുടെ ചിന്നാർ വഴി ഇറങ്ങി പോകാനായിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് രാവിലെ തന്നെ ഇറങ്ങി ഇവിടുന്ന് പോകും. തിരിച്ച് ഇവിടുന്ന് നമുക്ക് നേരെ മറയൂർ പോകണം. മറയൂരാണ് ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഇനി പെട്ടെന്ന് ഇരുന്ന് ഫാസ്റ്റ് ആക്കിയിട്ട് നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് ഇവിടെ എന്തായാലും ഇറങ്ങാം. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ നേരെ നമുക്ക് ഇവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക്, ഇവിടെ ബാക്കി ഏതൊക്കെ കാറ്റഗറിയിലാണ് ഇവിടെ നമുക്ക് റൂമുള്ളത്. ഹണിമൂൺ കോട്ടേജസാണ് മൊത്തം കൂടുതലും, പിന്നെ എന്തോ ഡിലക്സ് കാറ്റഗറിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ആദ്യമേ ഹണിമൂൺ കോട്ടേജസൊക്കെ പോയി കാണാം. അവിടെ കാണുന്ന ആ ഒരു എണ്ണമാണ് നമുക്ക് ബാത്തബുള്ള രണ്ട് ഹണിമൂൺ കോട്ടേജസ് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പം ഡീറ്റെയിലായിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാറ്റഗറിയിലുള്ള റൂംസാണ് വരുന്നത്. താഴത്തെ നമുക്ക് ഡീലക്സ് റൂമും, മുകളിൽ വരുന്നത് വാലി വ്യൂ ആണ് വരുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് കയറിയിട്ട് ഈ കാറ്റഗറിയിലുള്ള റൂം നമുക്ക് ആദ്യം കാണാം. ഇവിടെ ടോട്ടൽ 4 റൂം ഉണ്ടല്ലോ ബ്രോ, 1, 2, 3. താഴത്തെ നമുക്ക് ഇവിടെ ആ ഒരു ഡീലക്സ് കാറ്റഗറിയിൽ 3 റൂംസ് ഉണ്ട്. നമുക്ക് വാലി വ്യൂ കൂടെ കയറി നോക്കാം. ഈ ഒരു വാലി വ്യൂ വരുന്നത് 3 കോട്ടേജാണ്. ഇവിടെ നമുക്ക് ഈ ഒരു 2 ഫ്ലോറായിട്ടാണ് ഇതിപ്പോൾ ഫസ്റ്റ് താഴത്തായിട്ട് നമുക്ക് ഡീലക്സ് കാറ്റഗറിയും അവിടെയും 3 റൂം, ഇത് വാലി വ്യൂ, അത് അവിടെയും 3 റൂമാണ് നമുക്ക് വരുന്നത്. ജസ്റ്റ് നമുക്കിവിടെ ഒരു ഫാമിലിയായിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ ഈ ഒരു 3 റൂമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ചെറിയൊരു പ്രോഗ്രാമൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയൊരു ഏരിയ ഉണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും റൂം നോക്കാം. ഇതാണ് ആ ഒരു വാലി വ്യൂ റൂം വരുന്നത്. അത്യാവശ്യം നല്ല ഭയങ്കര വലിയ റൂമാട്ടോ, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. നമ്മൾ ഇതിനെ കണ്ട ആ ഒരു സ്യൂട്ട് റൂം എന്ന് പറയുന്നത് രണ്ട് കാറ്റഗറിയിൽ, നമുക്ക് കയറുമ്പോഴത്തേക്കൊരു ലിവിങ് റൂമും പിന്നെ ഒരു മാസ്റ്റർ ബെഡ്റൂമും ആണ് വരുന്നത്. ഇത് സംഭവം കൊള്ളാം. ഇത് വാലി വ്യൂ വരുന്ന ഒരു റൂമാണ്. ഒരു കോട്ടേജിൽ 3 റൂമും 3, 6 റൂമാണ്. താഴത്തെ ഡിലക്സും വാലി വ്യൂ വരുന്നത് 3 റൂമും.
ആ ഒരു ബെഡിൽ നിന്നുള്ള ആ ഒരു വാലി വ്യൂ ആണ് ആ കാണുന്നത്. നമുക്ക് ഈ ഒരു കർട്ടൻ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ഒരു വാലി വ്യൂ ആണ് വരുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു ബാൽക്കണി കൂടെ കാണിച്ചു തരാം. നമുക്ക് നിങ്ങളൊരു വലിയൊരു ഫാമിലി അല്ലെങ്കിൽ വലിയൊരു ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രണ്ട് കോട്ടേജ് എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം 6 to 12 റൂംസ് ആണ് നമുക്ക് ഈ ഒരു രണ്ട് കോട്ടേജിലായിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. അതേപോലെ നമ്മളിങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്കിന് ചെറിയൊരു ലിവിങ് ഏരിയ പോലെ ചെറിയൊരു ഹാൾ പോലെ ഒരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വലിയൊരു ഗ്രൂപ്പൊക്കെ ആയിട്ട് അല്ലെങ്കിൽ വലിയൊരു ഫാമിലി ആയിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോട്ടേജ് മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ഇവിടെ നമ്മുടെ എക്സ്ട്രാ ബെഡ് ഉൾപ്പെടെ ഒരു 4 പേർക്കൊക്കെ നമുക്കിവിടെ ഒരു റൂമിൽ സ്റ്റേ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ടോട്ടലി നമുക്ക് ഈ ഒരു രണ്ട് കോട്ടേജിലായിട്ട് 12 റൂമാണ് വരുന്നത്. അത് നല്ല സംഭവം കൊള്ളാം, അത്യാവശ്യം നല്ല അടിപൊളി റൂമാണ്. അവിടെ ആ കാണുന്നതും ഒരു നമ്മളിപ്പോൾ കണ്ട പോലെ സെയിം കാറ്റഗറിയിലുള്ള കോട്ടേജാണ്. അതായത് താഴത്ത് 2 റൂമും മുകളിലും 2 റൂമും, ടോട്ടല് 4 റൂം വരുന്ന ഒരു കോട്ടേജാണ് ഈ കാണുന്നത്. ഈ സെയിം കാറ്റഗറി തന്നെയാണ് നമ്മളിപ്പോൾ കണ്ട ഇതും. ഈ കാറ്റഗറിയിൽ തന്നെയുള്ള റൂമാണ് അതിനകത്തുള്ളത്. അപ്പോൾ സംഭവം കൊള്ളാം കേട്ടോ, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല അടിപൊളി റൂമാണ്. ഇനിയിപ്പോൾ നമുക്കിവിടെ കോട്ടേജസാണ് വരുന്നത്, പ്രൈവറ്റ് ഹണിമൂൺ കോട്ടേജസും അതേപോലെ ഡബിൾ ബെഡ്റൂം കോട്ടേജസും അല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് എന്തായാലും കാണാം. അപ്പം നമുക്ക് ഈ ഒരു കോട്ടേജും കൂടെ കയറി കാണാം. ഹണിമൂൺ കോട്ടേജസ്, നമ്മൾ പറഞ്ഞ പോലെ ഹണിമൂൺ കോട്ടേജ്. നമുക്ക് ബ്രോ ഇവിടെ എത്ര ഹണിമൂൺ കോട്ടേജ് നമുക്ക് ടോട്ടൽ ഉള്ളത്? ഹണിമൂൺ കോട്ടേജ് 7 ഹണിമൂൺ കോട്ടേജ്, പിന്നെ ഈ പറഞ്ഞ നമ്മുടെ മറ്റേ കോട്ടേജ് 6 എണ്ണം അല്ലേ, 6 റൂംസ് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഹണിമൂൺ കോട്ടേജസ് വരുന്നത്. നമ്മുടെ ആ ഒരു പ്രൈവറ്റ് കോട്ടേജസ് വരുന്നത് ഇതാണ്. ഇത് സംഭവം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല അടിപൊളി റൂമാണ്. അപ്പോൾ ഇതാ ഇതാണ് ഇവിടുത്തെ ഒരു ബാത്റൂം വരുന്നത്. ബാത്റൂം കൂടെ നമുക്ക് നോക്കാം. ലൈറ്റ് ഇട്ടാണ്, ആണ് അതിന്. അപ്പോൾ ഇതല്ലേ, ഇത് നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നിങ്ങൾ കുട്ടികളൊക്കെ ആയിട്ടാണ് വരുന്നത്, ഒരു ഫാമിലി ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് അവർ എക്സ്ട്രാ ബെഡ് അറേഞ്ച് ചെയ്ത് തരും. അതേപോലെ നമുക്ക് അവിടെ മുകളിൽ നമുക്ക് എന്താ പറയുക, അവിടെ ഒരു വ്യൂ പോയിൻ്റ് വേണം സെറ്റാക്കി. ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു സ്റ്റെപ്പ് പോലെ നമുക്കൊരു ലാബ് ഉള്ള സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഇവിടെ നമുക്ക് മെമ്മോറിയൽ കയറി നോക്കാം. ഇത് സംഭവം കൊള്ളാം കേട്ടോ. നമുക്ക് ഈ ഒരു ഈ പറഞ്ഞ ഈ എക്സ്ട്രാ ബെഡ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഒരു സെറ്റപ്പ് കൊള്ളാം. ഇവിടെ മുകളിലായിട്ട് തന്നെ നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ നമുക്ക് മേലിൽ കയറ്റി ഇവിടെ താഴ്ത്തിട്ടൊന്നും പോകുന്നില്ല. ഇവിടെ എല്ലാം അവർ കംപ്ലീറ്റ് സേഫായിട്ടെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇവിടെ നിന്ന് കണ്ട താഴത്തേക്ക് ആ ഒരു ബെഡ് വ്യൂ ഉണ്ടല്ലേ, സംഭവം പൊളിയാണ്, അടിപൊളി. ഇനിയിപ്പം ഇത് കണ്ടല്ലേ, ഇത് ഇവിടെ നിന്ന് നമുക്ക് മറ്റൊരു ആ ഒരു വാലി വ്യൂ അപ്പുറത്ത് അങ്ങോട്ട് വീട്ടിലായിട്ട് കാണാൻ പറ്റില്ല, പക്ഷേ ഇവിടെ നമുക്ക് എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വ്യൂ ആണ്. ഇത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കോട്ടേജ്. ഇത് കണ്ടില്ലേ, ഇത് ഒരു രണ്ട് റൂം വരുന്നൊരു കോട്ടേജാണ്. അതായത് ഇതൊരു കോട്ടേജ്, അപ്പുറത്തൊരു റൂം. അപ്പം ഈ ഒരു കോട്ടേജ് നിങ്ങൾക്ക് രണ്ട് ഫാമിലി ആയിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോട്ടേജ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് റൂമായിട്ട് ഒരു കോട്ടേജിനകത്ത് രണ്ട് റൂമായിട്ട് അവർ സെറ്റാക്കി തരും, അത് കൊള്ളാം. പിന്നെ ഇവിടെ നമ്മോട്ട് കാണുന്നത് കംപ്ലീറ്റും നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഹണിമൂൺ കോട്ടേജ് വരുന്നതാണ്. ഹണിമൂൺ ആ ഒരു എന്താ പറയുക, പ്രൈവറ്റ് ആയിട്ടുള്ള ഓരോരോ കോട്ടേജസാണ്. ഇത് അഭിജിത്ത് ഇവിടുത്തെ ഫ്രണ്ട് ഓഫീസ് മാനേജറാണ്. അപ്പോൾ നമുക്കിനി അഭിജിത്തിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. അഭിജിത്തെ പറയും, നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണുള്ളത്, അതേപോലെ നമുക്ക് ഇവിടെ ടോട്ടൽ എത്ര കോട്ടേജസ് ഉണ്ട്, ബാക്കിയുള്ള ഡീറ്റെയിൽ എല്ലാം കൂടെ വെച്ചിട്ട് ഒന്ന് പറയാം. തീർച്ചയായിട്ടും നമുക്ക് മെയിനായിട്ടും വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ 27 റൂംസ് ആണ്. അതിൽ മെയിനായിട്ട് നമുക്ക് 4 കാറ്റഗറി റൂംസ് ആണ്. നമ്മുടെ ബേസ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഡീലക്സ് റൂമാണ്. ഡീലക്സ് റൂം
ഡിലക്സ് റൂമിൽ അഞ്ച് റൂമാണ് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് നമുക്ക് വാലി വ്യൂ റൂമാണ്. വാലി വ്യൂ റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂം വിത്ത് ബാൽക്കണിയാണ്, നല്ല വ്യൂ ആയിരിക്കും. അപ്പം നമുക്ക് അത് 13 റൂമാണ് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് 13 റൂം നമ്മളിപ്പോ ഈ ഒരു രണ്ട് കോട്ടയും ബാക്കി പറഞ്ഞു അവിടുത്തെ 3 റൂം വരും. ഓക്കെ, ഇവിടെ ഈ സൈഡിലായിട്ട് നമുക്ക് വാലി വ്യൂ റൂം വരുന്നുണ്ട്, 3 എണ്ണം വരുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ വരുന്നത് കോട്ടേജസ് ആണ്. 7 കോട്ടേജസ് ഉണ്ട്, നമ്മുടെ ഹണിമൂൺ കോട്ടേജസ് ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വരുന്ന കാറ്റഗറി എന്ന് പറഞ്ഞാൽ വാലി വ്യൂ സ്യൂട്ട് റൂം ആണ്. സ്യൂട്ട് റൂം നമുക്ക് 2 എണ്ണമാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം എന്താ ഇപ്പം മൂന്നാറിലേക്ക് വരുന്നത് കൂടുതലും വേണ്ടത് ഇപ്പം നമ്മൾ അവിടെ നിന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഇവിടെ മാറി നിൽക്കുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് വേണമല്ലോ. അപ്പം നമുക്ക് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഗസ്റ്റിന് പ്രൊവൈഡ്? നമുക്ക് ഗെയിംസ് ഉണ്ട്, ഇൻഡോർ ഔട്ട്ഡോർ ഗെയിംസ് ഉണ്ട്. നമുക്ക് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരുന്ന ഗസ്റ്റിന് നമുക്ക് എന്താണ് പറയുന്നത്, ബാർബിക്യൂ, അതേപോലെ തന്നെ ക്യാമ്പ് ഫയർ വിത്ത് മ്യൂസിക്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിയർ ബൈ അടുത്ത് തന്നെ നമുക്കൊരു ഡാം ഉണ്ട്, അതിൽ നമുക്ക് വാക്കിംഗ് ജസ്റ്റ് പോകാവുന്നതാണ്. നമ്മൾ ഫ്രണ്ട് ഓഫീസിൽ നിന്ന് ആരെങ്കിലും പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ താങ്ക് യു. അപ്പൊ എന്തായാലും നമുക്കിപ്പോ കാണാം, നമ്മൾ ഇപ്പൊ വരുന്ന ഗസ്റ്റിനേക്ക് ഒന്ന്. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പം എന്താ പറയാ, ഇനിയിപ്പോ നമുക്ക് ഇവിടെ നിന്ന് പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല, നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. ഇനി നേരെ നമ്മൾ മറയൂർക്കാണ് പോകുന്നത്. അപ്പൊ എന്തായാലും അതിന്റെ കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ മിസ്റ്റിയിലേക്ക് നിറങ്ങാണ്. ഇനിയിപ്പം നേരെ മൂന്നാർ ടൗണിലേക്ക് ആദ്യം പോകണം. ടൗണിൽ ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് വേണം നമുക്ക് തിരിച്ചിനി മറയൂർക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ആനച്ചാൽ എത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ മൂന്നാർ എറണാകുളം റൂട്ടാണിത്. നമ്മളിപ്പോൾ ആനച്ചാൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് ഇറങ്ങി പോകാനുള്ളത്. നിങ്ങൾ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മിസ്റ്റിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആനച്ചാൽ വന്നിട്ട് ആനച്ചാൽ ജംഗ്ഷനിൽ വന്നിട്ട് നിങ്ങൾ ഈ ഒരു ഹോട്ടലിലേക്ക് കോൺടാക്ട് ചെയ്യുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് നമ്മൾ വേറെ വഴി കൂടെയൊക്കെയാണ് പോയത്. പക്ഷേ അവരെ ഹോട്ടലിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ കറക്റ്റ് ഒരു വഴി പറഞ്ഞു തരും. അതായത് ആനച്ചാൽ ആ ഒരു ജംഗ്ഷനിൽ നേരെ താഴത്തേക്ക് ഒരു കുത്തിനോട് ഒരു ഇറക്കമുണ്ട്. ആ ഇറക്കം കൂടെ ഇറങ്ങി നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു മാക്സിമം ഒരു 4 കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക്. അത് നമ്മൾ ഗൂഗിൾ മാപ്പ് അല്ലാതെ നമ്മൾ വിളിച്ച് ചോദിക്കാതെ പോകണമെന്നുണ്ട് അപ്പുറത്തൊരു ഇറങ്ങിയൊക്കെ പോകേണ്ടി വരും. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ നേരെ മൂന്നാർക്ക് പോകാം. നമ്മളിപ്പം ആനച്ചാൽ എത്തിയിട്ടുണ്ട്, ഇനി നേരെ മൂന്നാർക്ക് പോകാം. ഇവിടെയൊക്കെ കടയൊക്കെ തുറന്നു തുടങ്ങിയല്ലോ. അതെ അല്ലേ, ആ ഇവിടെ ഞങ്ങൾ ഇന്നലെ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഇവിടെ കണ്ടെയ്ൻമെന്റ് സോൺ ആയിരുന്നു, ഇപ്പം എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. അവിടെ മുകളിലായിട്ട് നമ്മുടെ ആമ്പർഡിയിൽ കാണാം, നമ്മൾ കഴിഞ്ഞ ദിവസം താമസിച്ച ആമ്പർഡിയിൽ കാണാം. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോവാം അങ്ങോട്ടേക്ക്. അപ്പോൾ നമ്മുടെ മൂന്നാർ എറണാകുളം റൂട്ടിങ്ങോട്ട് നമ്മൾ വന്നു കഴിയുമ്പോഴത്തേക്കും അടിമാലിക്ക് കഴിഞ്ഞ് കുറേ മുന്നിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ നിന്നാണ് നമുക്ക് റൈറ്റിലേക്ക് ആനച്ചാൽ പോകാനുള്ളത്. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, രാജാക്കാട് ഇടുക്കിയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആ KSRTC ബസ് പോകുന്ന ആ ഒരു വഴിക്കാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് പോകാനായിട്ടുള്ളത്. അപ്പോൾ ഇതിലെ താഴത്തെ കൂടെ അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആനച്ചാൽ ചെല്ലാനായിട്ട് പറ്റും. ആനച്ചാൽ ചെന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം നമ്മൾ ഇപ്പം മൂന്നാർ എത്തി. മൂന്നാറിൽ നിന്ന് നേരെ മറയൂർ റൂട്ടാണ് ഇപ്പം നമ്മളുള്ളത്. അപ്പം ഇപ്പം ആ ഒരു രാജമല ആ ഒരു ഭാഗം എത്തിയിട്ടുള്ളൂ. രാജമല കഴിഞ്ഞപ്പോഴത്തേക്കും സംഭവം മൊത്തം മൂടി അടിപൊളി സെറ്റപ്പ് കേട്ടോ. മൊത്തം ഇപ്പോൾ കോടി ഇറങ്ങി ഇത് നോക്കി ചുറ്റും. നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ആ ഒരു ലക്ഷ്മി എസ്റ്റേറ്റ് കൂടെ പോയ ആ ഒരു ഫീല്, മൊത്തം നല്ല അടിപൊളി കോടയൊക്കെ ഇറങ്ങി അടിപൊളി സെറ്റപ്പ്. അപ്പോൾ എന്തായാലും നമ്മളെ പറഞ്ഞ പോലെ മറക്കണ്ട, നമ്മുടെ മിസ്റ്റിയിലേക്ക് നമുക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവരെ കോൺടാക്ട് ചെയ്തു, ഹണിമൂൺ കപ്പിൾസിനൊക്കെ പോയി പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ്. അതേപോലെ നിങ്ങൾക്ക് വലിയൊരു ഫാമിലി വലിയ ഗ്രൂപ്പാണെങ്കിലും ഫ്രണ്ട്സൊക്കെ ആയിട്ടും ഒക്കെ പോയി പൊളിക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ്. നല്ലൊരു പ്രൈവസി ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. സംഭവം മറ്റൊന്നുമല്ല, നമുക്കിപ്പോൾ ഫാമിലി ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ 2 ഫാമിലി ആണെന്നുണ്ടെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു 6 ഫാമിലി ഉള്ളൊരു ഗ്രൂപ്പാണെങ്കിലും നമുക്ക് അതിന് അനുയോജ്യമായിട്ടുള്ള പല കോട്ടേജസ് നമുക്കവിടെ അവൈലബിൾ ആണ്. അപ്പം നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ അവർ തരും. നമ്മുടെ പേര് പറഞ്ഞാൽ മതി, അത്യാവശ്യം ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ തരും. ഇന്നത്തെ വീഡിയോ എന്തായാലും നമ്മൾ നിർത്തുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മുടെ തുടർന്നുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. തൊട്ടടുത്തുള്ള ബെല്ലേക്കണ് എനേബിൾ ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ എന്തായാലും അടുത്തൊരു ദിവസം നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.